നമസ്കാരം. ഇന്ന് എന്നെ ഇങ്ങോട്ട് വിളിച്ച വ്യക്തി സൂചിപ്പിച്ചിരുന്നു, ഇന്ന് ലോകത്ത് തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് അവസരം പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നിങ്ങളുടെ ബന്ധുവോ സുഹൃത്തോ നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചിരിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയൊരു വഴിത്തിരിവാകാൻ പോകുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ വരുന്ന ഒരു അരമണിക്കൂർ സമയം കൊണ്ട് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കഴിയുമെങ്കിൽ മാത്രം ഉൾക്കൊള്ളുക, അതല്ല എങ്കിൽ ഒരു പുതിയ അറിവ് കേട്ടുവെന്ന് കരുതി നിങ്ങൾക്ക് ഈ ഹാളിൽ വെച്ച് തന്നെ ഈ അവസരം വിട്ടുകളഞ്ഞുക. കമ്പനി ഈ ഒരു പ്രോഗ്രാമിന് കമ്പനി കൊടുത്തിരിക്കുന്ന പേര് ഗേറ്റ് വേ ടു സക്സസ്, വിജയത്തിലേക്കുള്ള കവാടം. അപ്പോൾ എന്താണ് വിജയം? അടുത്തിടെ ഒരു സർവേ നടക്കുകയുണ്ടായി, ഹാർവസ്റ്റ് സക്സസ് അക്കാഡമി നടത്തിയ ഒരു സർവേയാണ്. ആ സർവേയിലെയും പ്രധാനപ്പെട്ട ചോദ്യം ഇതുതന്നെയായിരുന്നു, വാട്ട് ഈസ് സക്സസ്? സർവേയിൽ പങ്കെടുത്ത കുറേ ആൾക്കാർ പറഞ്ഞത് ഇക്കിനെയാണ്, ഹയർ എഡ്യൂക്കേഷനാണ് സക്സസ് എന്ന് പറഞ്ഞു. കുറേ ആൾക്കാർ പറഞ്ഞു നല്ലൊരു ജോലിയും കൂടെ കിട്ടുമ്പോഴാണ് സക്സസ് ആകുന്നത്. എന്നാൽ കുറേ ആൾക്കാർ പറഞ്ഞത് ഹാപ്പി ഫാമിലിയാണ് സക്സസ് എന്ന് പറഞ്ഞു. എന്നാൽ ഈ സർവേയിൽ പങ്കെടുത്ത 50% മുകളിൽ ആൾക്കാരും പറഞ്ഞ ഉത്തരം, സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽത്ത് ക്രിയേഷനാണ് അല്ലെങ്കിൽ സമ്പത്തുണ്ടാക്കുക എന്നുള്ളതാണ് സക്സസ് എന്നാണ് ഭൂരിഭാഗം ആൾക്കാരും പറഞ്ഞ ഉത്തരം. നമ്മളിന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയവും അതിനെപ്പറ്റി തന്നെയാണ്, വെൽത്ത് ക്രിയേഷനെ പറ്റി തന്നെയാണ്. വെൽത്ത് ക്രിയേഷനെ പറ്റി പറയുമ്പോൾ റോബർട്ട് കിയോസാക്കി എന്ന് പറയുന്ന സാമ്പത്തിക ശാസ്ത്രത്തിനെ പറ്റി പറയാതെ വയ്യ. അദ്ദേഹം അമേരിക്കയുടെ 3 പ്രസിഡന്റുമാരുടെ സാമ്പത്തിക ഉപദേഷ്ടാവായി പ്രവർത്തിച്ച പരിചയമുള്ള വ്യക്തിയാണ്. നിരവധി ഗ്രന്ഥങ്ങൾ സാമ്പത്തിക മേഖലയെപ്പറ്റി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, ദ ക്യാഷ് ഫ്ലോ ക്വാഡ്രൻ്റ്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു സമൂഹത്തിലെ ജനങ്ങൾ പ്രധാനമായിട്ടും 4 വിഭാഗത്തിൽ വരുന്ന ആൾക്കാരാണ് ഉള്ളതെന്ന്. അതിലൊന്നാമത്തെ ക്വാഡ്രൻറ്റിൽ അദ്ദേഹം ഈ എംപ്ലോയീസിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ അന്നന്ന് തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന വ്യക്തികൾ, അതല്ല എന്നുണ്ടെങ്കിൽ ഒരു മാസം മുഴുവൻ ജോലി ചെയ്യുന്നു, ആ ഒരു മാസം മുഴുവൻ ജോലി ചെയ്തതിൻ്റെ വരുമാനം വാങ്ങിക്കുന്ന വ്യക്തികൾ, അതല്ല എന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ജോലിക്ക് പോയി വൈകുന്നേരം വരുമാനം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ. രണ്ടാമത്തെ ക്വാഡ്രൻറ്റിൽ സെൽഫ് എംപ്ലോയീസ്. സെൽഫ് എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ ഇവർ സ്വന്തമായി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്, സ്വന്തമായി ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ. ബിസിനസ് എന്ന് പറയുമ്പോൾ ചെറിയ രീതിയിലുള്ള കച്ചവടമൊക്കെ ചെയ്യുന്ന ആൾക്കാർ, അതുപോലെ തന്നെ സ്വന്തമായി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റ്, സ്വന്തമായി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡോക്ടർ, ഇവരെല്ലാം സെൽഫ് എംപ്ലോയ് എന്ന് പറഞ്ഞ വിഭാഗത്തിൽ പെടുത്താം. മൂന്നാമത്തെ വിഭാഗത്തിൽ വരുന്നത് ബിസിനസ് ഓണേഴ്സ്. 100 ആയിരക്കണക്കിന് ആൾക്കാരെ തങ്ങളുടെ സ്ഥാപനങ്ങളിൽ ജോലിക്ക് വെച്ചുകൊണ്ട് അവരുടെ പ്രവൃത്തി മണിക്കൂർ തങ്ങളുടെ പ്രവൃത്തി മണിക്കൂറാക്കി മാറ്റിക്കൊണ്ട് വരുമാനം ഉണ്ടാക്കുന്ന ആൾക്കാരെയാണ് ബിസിനസ് ഓണേഴ്സ് എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത്. 4 വിഭാഗത്തിൽ വരുന്ന ആൾക്കാർ ഇൻവെസ്റ്റേഴ്സ്. ഇവരുടെ ഒരു പ്രത്യേകത, ഇവർ സ്വന്തമായി ബിസിനസ്സൊന്നും ചെയ്യില്ല, മറ്റുള്ള ആൾക്കാരുടെ ബിസിനസ്സിൽ അവർ പണം മുടക്കും, അതിൻ്റെ ലാഭം കിട്ടുമ്പോൾ അവർ അത് കൊണ്ടുപോകും. ഇനി ഈ ക്വാഡ്രൻറ്റിനെ അദ്ദേഹം 2 ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്, ഇതിൻ്റെ ഇടത് ഭാഗമെന്നും ഇതിൻ്റെ വലത് ഭാഗമെന്നും. സമൂഹത്തിലെ 95% ആൾക്കാരും വരുന്നത് ഈ ഇടത് ഭാഗത്തിലാണ്, അതായത് എംപ്ലോയ് അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് 95% ആൾക്കാരും വരുന്നത്. എന്നാൽ വലത് ഭാഗത്തുള്ള ബിസിനസ്സുകാരും ഇൻവെസ്റ്റേഴ്സും ആയിക്കോട്ടെ, വെറും 5% മാത്രം ആൾക്കാരാണ് വലത് ഭാഗത്തുള്ള ബിസിനസ്സുകാരും ഇൻവെസ്റ്റേഴ്സുമായിട്ടുള്ള വരുന്നത്. ഇവിടെ ഒരു വിരോധാഭാസം, ലോകസമ്പത്തിൻ്റെ 95% കൈകാര്യം ചെയ്യുന്നത് 5% മാത്രമുള്ള ബിസിനസ് ഓണേഴ്സും ഇൻവെസ്റ്റേഴ്സുമാണെന്നുള്ളതാണ്. ഇനി 95% വരുന്ന എംപ്ലോയീസിൻ്റെയും സെൽഫ് എംപ്ലോയീസിൻ്റെയും കയ്യിലായിക്കോട്ടെ, ലോകസമ്പത്തിൻ്റെ വെറും 5% മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഇൻഡിവിജ്വൽ എഫേർട്ടാണ്, ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്നു, അതുകൊണ്ട് തന്നെ അവരുടെ വരുമാനത്തിന് ലിമിറ്റേഷനുണ്ട്. അവരുടെ വരുമാനം നിശ്ചയിക്കപ്പെടുന്നത് അവരുടെ പ്രവൃത്തി മണിക്കൂറിന് ആനുപാതികമായിട്ടാണ്. ഒരു ദിവസം 8 മണിക്കൂർ ജോലി ചെയ്താൽ 8 മണിക്കൂറിൻ്റെ വരുമാനം കിട്ടും,
എട്ട് മണിക്കൂർ എന്നുള്ളത് സമയം കൂട്ടാം, 10 മണിക്കൂറാക്കാം, 12 മണിക്കൂറാക്കാം. അങ്ങനെ ഒരു ദിവസത്തിൽ പരമാവധി ഒരാൾക്ക് ചിലവഴിക്കാൻ സാധിക്കുക 24 മണിക്കൂറാണ്. അപ്പോൾ 24 മണിക്കൂർ മാത്രമേ ഒരു ദിവസത്തിൽ വർക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ ലിമിറ്റഡ് ഇൻകമാണ്. ഇനി ആക്റ്റീവ് ഇൻകമാണ്, അവർ പ്രവർത്തിച്ചാൽ മാത്രമേ വരുമാനമുള്ളൂ. ഇപ്പോൾ നമ്മളാണ് നമ്മുടെ കുടുംബത്തിൻ്റെ വരുമാന സ്രോതസ്സെങ്കിൽ നമ്മളില്ലാത്ത ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ വരുമാനം അവിടെ നിലയ്ക്കും. ഇനി വലതുഭാഗത്തുള്ള ആൾക്കാരെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ടീം എഫേർട്ട്, ഒരു ടീമിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് അവരുടെ വരുമാനം വരുന്നത്. ഇവിടെയും ഇവരുടെ വരുമാനം നിശ്ചയിക്കപ്പെടുന്നത് ഇവരുടെ പ്രവൃത്തി മണിക്കൂറിന് ആനുപാതികമായിട്ട് തന്നെയാണ്. പക്ഷേ 24 മണിക്കൂറുള്ള ഒരു ദിവസത്തിൽ 1000 പ്രവൃത്തി മണിക്കൂർ അവർക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നു. എങ്ങനെയാണ് 24 മണിക്കൂറുള്ള ഒരു ദിവസത്തിൽ 1000 മണിക്കൂറുകൾ പ്രവൃത്തി മണിക്കൂർ ഉണ്ടാക്കാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു സ്ഥാപനം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ 1000 തൊഴിലാളികൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഒരു തൊഴിലാളി 8 മണിക്കൂർ പ്രവർത്തിക്കുകയാണെങ്കിൽ 8000 മണിക്കൂറായിരിക്കും 24 മണിക്കൂറുള്ള ഒരു ദിവസത്തിൽ ആ ഓണറിൻ്റെ പ്രവൃത്തി മണിക്കൂർ എന്ന് പറയും. സ്വാഭാവികമായിട്ടും അവിടെ വരുമാനം കൂടും. ഇനി അവർക്ക് വരുമാനം കൂട്ടാം, പ്രവൃത്തി മണിക്കൂർ കൂട്ടിയാൽ മതി. പ്രവൃത്തി മണിക്കൂർ കൂട്ടാൻ കൂടുതൽ ആൾക്കാരെ അപ്പോയിൻ്റ് ചെയ്താലും മതി. ഇനി മൂന്നാമത്തൊരു കാര്യം, ഇവിടെ പാസീവ് ഇൻകമാണ്. അവർ നേരിട്ട് ജോലി ചെയ്തിട്ടല്ല അവർക്കിവിടെ വരുമാനം കിട്ടുക. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ന് ഇന്ത്യ മുഴുവൻ റിലയൻസിൻ്റെ ഔട്ട്ലെറ്റുകളുണ്ട്. ഇതിൽ 100,000 തൊഴിലാളികൾ പ്രവർത്തിക്കുന്നുണ്ട്. മുകേഷ് അംബാനി നേരിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ടല്ല മുകേഷ് അംബാനിയുടെ വരുമാനം കിട്ടുക, മുകേഷ് അംബാനിയുടെ ടീമിലുള്ള അല്ലെങ്കിൽ മുകേഷ് അംബാനിയുടെ സ്ഥാപനത്തിലുള്ള ആൾക്കാർ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ വരുമാനം കൃത്യമായിട്ട് അവരുടെ കൈകളിലേക്ക് പോകും. ഇനി എൻ്റെ ചോദ്യം നിങ്ങളോടാണ്, നിങ്ങൾ ഈ ക്വാഡ്രന്റിൻ്റെ ഇടതുഭാഗത്ത് നിൽക്കാനാണോ ആഗ്രഹിക്കുന്നത്, വലതുഭാഗത്ത് നിൽക്കാനാണോ ആഗ്രഹിക്കുന്നത്? ഭൂരിഭാഗം ആൾക്കാരും വലതുഭാഗത്ത് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്, പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ ഇന്ന് ഇടതുഭാഗത്താണ്. റിച്ച് ഡാഡ് പൂർ ഡാഡ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ ക്വാഡ്രന്റ് എന്ന് പറയുന്ന റോബർട്ട് കിയോസാക്കിയുടെ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു സാധാരണ വ്യക്തിക്ക് ഇടതുഭാഗത്ത് നിന്ന് വലതുഭാഗത്തേക്ക് മാറാനായിട്ടൊരു മാർഗമുണ്ട്, അതിനെ പറയുന്ന പേരാണ് ഡയറക്ട് സെല്ലിംഗ്. അതിന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ ഇതാണ്, വിതൗട്ട് ലാൻഡ് ലേബർ ആൻഡ് ക്യാപിറ്റൽ ദ ഓൺലി വേ ടു ക്രിയേറ്റ് ട്രൂ വെൽത്ത് ഈസ് ത്രൂ ഡയറക്ട് സെല്ലിംഗ്. അതായത് ലാൻഡോ ലേബറോ ക്യാപിറ്റലോ ഇല്ലാതെ യഥാർത്ഥ സമ്പത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാർഗമാണ് ഡയറക്ട് സെല്ലിംഗ് എന്നാണ് റോബർട്ട് കിയോസാക്കി പറയുന്നത്. അപ്പോൾ ഡയറക്റ്റ് സെല്ലിംഗ് വ്യക്തമായി മനസ്സിലാകണമെങ്കിൽ എന്താണ് നമ്മൾ നിലവിലുള്ള ബിസിനസ് രീതി നമ്മളറിയണം. നിലവിലുള്ള ബിസിനസ് രീതിയെ നമുക്ക് ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് പറയാം. ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഉൽപ്പന്നങ്ങൾ വാങ്ങുക, നമ്മൾ ആരും ഫാക്ടറിയിൽ പോയി നേരിട്ടല്ല ഉൽപ്പന്നങ്ങൾ വാങ്ങുക. ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് അടുത്തുള്ള ഏതെങ്കിലും ഒരു റീറ്റെയിൽ ഷോപ്പിൽ നിന്നായിരിക്കും. എങ്ങനെയാണ് ഈ റീറ്റെയിൽ ഷോപ്പിൽ ഈ ഉൽപ്പന്നം എത്തുന്നത്? ഇവിടെയാണ് യഥാർത്ഥത്തിൽ മാർക്കറ്റിംഗ് നടക്കുന്നത്. അതായത് ഒരു മാനുഫാക്ചർ ഉണ്ടാക്കിയ ഉൽപ്പന്നം ഒരു സി ആൻഡ് എഫ് ഏജൻറ്റിന് കൈമാറുന്നു. സി ആൻഡ് എഫ് ഏജൻറ്റ് അതൊരു സൂപ്പർ സ്റ്റോക്കിസ്റ്റിനും, സൂപ്പർ സ്റ്റോക്കിസ്റ്റ് ഒരു സ്റ്റോക്കിസ്റ്റിനും, സ്റ്റോക്കിസ്റ്റ് ഹോൾസെയിലറിനും, ഹോൾസെയിലർ റീറ്റെയിലറിനും, റീറ്റെയിലറുടെ കയ്യിൽ നിന്നാണ് നമ്മൾ ഉൽപ്പന്നങ്ങൾ വാങ്ങുക. ഇനി ഒരു ഉൽപ്പന്നം കടയിലെത്തി എന്നതുകൊണ്ട് മാത്രം വിറ്റുപോകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടി ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ വളരെ ശക്തവും എന്നാൽ വളരെ ചിലവേറിയതുമായ ഒരു മാർഗം ഉപയോഗിക്കുന്നുണ്ട്, പരസ്യം അഥവാ അഡ്വർടൈസ്മെൻറ്റ്. മാർക്കറ്റിംഗ് തിയറി പറയുന്നത് ഇങ്ങനെയാണ്, ഒരു ഉൽപ്പന്നത്തിൻ്റെ ഉൽപ്പാദന ചെലവും ഉൽപ്പാദകൻ്റെ ലാഭവും എന്ന് പറഞ്ഞാൽ ആ ഉൽപ്പന്നത്തിൻ്റെ എം ആർ പിയുടെ 30 മുതൽ 40% വരെ വരത്തുള്ളൂ. ബാക്കി വരുന്ന 60% കൊണ്ടുപോകുന്നത് ഇടനിലക്കാരും പരസ്യക്കാരുമാണ്. ഇനി നമ്മുടെ വരുമാനം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വരുമാനത്തിൻ്റെ ഭൂരിഭാഗവും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ വേണ്ടിയാണ്. അതിൻ്റെ 40-50% കൊണ്ടുപോകുന്നത് ഈ പറയുന്ന ഇടനിലക്കാരും പരസ്യക്കാരും. ഇതൊരു ചൂഷണമാണ്. ഈ ചൂഷണത്തിനെതിരെ വന്ന മാർക്കറ്റിംഗ് ആശയമാണ് ഡയറക്റ്റ് സെല്ലിംഗ്. ഇവിടെ മാനുഫാക്ചർ ഉണ്ടായേ പറ്റുള്ളൂ. മാനുഫാക്ചർ ഉണ്ടെങ്കിലേ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കപ്പെടുകയുള്ളൂ. മാനുഫാക്ചറുടെ കയ്യിൽ നിന്ന് ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നു. അവിടെ നിന്നൊരു കസ്റ്റമറിലേക്ക്, ആ കസ്റ്റമറാണ് അടുത്ത കസ്റ്റമറിലേക്ക് ഉൽപ്പന്നങ്ങൾ പാസ് ചെയ്യുക. ആ കസ്റ്റമറിൻ്റെ വായ്മൊഴിയാലുള്ള പരസ്യമാണ് ഇവിടുത്തെ പരസ്യമായിട്ട് ഉപയോഗിക്കുന്നത്. വേർഡ് ഓഫ് ദ മൗത്ത് റെക്കമെൻഡേഷൻ ഇന്ന് ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ പരസ്യം. അപ്പോൾ ഇവിടെ ഇടനിലക്കാരും പരസ്യക്കാരും ഒഴിവാക്കപ്പെടുന്നു എന്നതുകൊണ്ട് ഇവിടെ വില കുറച്ച് കിട്ടുന്ന ഒരു സമ്പ്രദായമല്ല.
ഇടനിലക്കാർക്കും പരസ്യക്കാർക്കുമായിട്ട് കൊടുത്തുകൊണ്ടിരുന്ന 40-60% തുക സാധാരണക്കാരായ നമ്മളെപ്പോലുള്ള ആൾക്കാരിലേക്ക് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുകയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ചെയ്യാൻ. ഇനി ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ പറ്റി പ്രമുഖരായ വ്യക്തികൾ പറഞ്ഞിട്ടുള്ളത് നമുക്കൊന്ന് നോക്കാം. വാരൻ ബഫറ്റ് ലോകത്തിലെ തന്നെ നമ്പർ വൺ ഇൻവെസ്റ്റർ, ലോകത്തിലെ രണ്ടാമത്തെ കോടീശ്വരനാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, അദ്ദേഹം നടത്തിയ ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻറ്റുകളിലൊരെണ്ണം അദ്ദേഹം വാങ്ങിയ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ്. ഇനി ബിൽ ക്ലിൻ്റൺ അമേരിക്കയുടെ മുൻ പ്രസിഡൻ്റാണ്. അദ്ദേഹത്തിൻ്റെ രാജ്യത്തെ ജനങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കിയ ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. ഈ ഇൻഡസ്ട്രിയിലൂടെ നിരവധി വ്യക്തികൾ സാമ്പത്തികമായ ഭദ്രതയിലേക്ക് അമേരിക്കയിലെത്തി. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ഇൻഡസ്ട്രിയെ വളരെ നന്നായി പ്രൊമോട്ട് ചെയ്യുന്നു. ഇനി ബിൽ ഗേറ്റ്സ് ലോകത്തിലെ തന്നെ നമ്പർ വൺ കൊടീശ്വർ. അദ്ദേഹത്തോട് ഒരിക്കൽ പത്രക്കാർ ചോദിച്ചു, താങ്കളെല്ലാം നഷ്ടപ്പെട്ടു, ഒന്നേന്ന് തുടങ്ങേണ്ടി വന്നാൽ എന്ത് ചെയ്യും? ബിൽ ഗേറ്റ്സിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു, എല്ലാം നഷ്ടപ്പെട്ട് ഒന്നിനെ തുടങ്ങേണ്ടി വരികയാണെങ്കിൽ ഞാൻ തുടങ്ങാൻ പോകുന്ന വ്യവസായം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആയിരിക്കും എന്നാണ് ബിൽ ഗേറ്റ്സ് പറഞ്ഞത്. ഇനി അമേരിക്കൻ ഡയറക്റ്റ് സെല്ലിംഗ് അസോസിയേഷൻ്റെ കണക്ക് പ്രകാരം 74% അമേരിക്കയിലെ ജനത ഉൽപ്പന്നങ്ങൾ നേരിട്ടോ അല്ലാതെയോ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഡയറക്റ്റ് സെല്ലിംഗിലൂടെയാണ്. 82% സ്ത്രീകളുടെ വരുമാന മേഖല ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയാണ്. ഇനി ഇന്ത്യയിലെ അവസ്ഥ നമുക്കൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്കാം. 1940s ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞ ആശയം ലോകത്ത് നിലവിൽ വരുന്നത്. പക്ഷേ ഇതിനൊരു വ്യക്തമായ നിയമമില്ലായിരുന്നത് കൊണ്ട് തന്നെ ഇന്ത്യയിലേക്ക് ഈ ബിസിനസ് എത്തിയത് 96. നിയമമില്ലാത്തതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിരവധി തട്ടിപ്പുകൾ നമ്മുടെ നാട്ടിൽ നടന്നു. അങ്ങനെ ഇത് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും ഗവൺമെൻറ് ഈ മേഖലയെപ്പറ്റി പഠിക്കാനായിട്ട് ഫിക്കി എന്ന് പറഞ്ഞൊരു സംഘടനയെ ചുമതലപ്പെടുത്തി. ഫിക്കി എന്ന് പറഞ്ഞാൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ്. ഫിക്കി ഇൻഡസ്ട്രിയെക്കുറിച്ച് പഠിച്ചിട്ട് അവർ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടി. ആ റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഇന്ത്യയിലെ തൊഴിലില്ലായ്മയ്ക്ക് ശാശ്വതമായൊരു പരിഹാരമാണ് ഡയറക്റ്റ് സെല്ലിംഗ് മേഖല. ഇന്ത്യ സമ്പന്ന രാഷ്ട്രമാകുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിക്കാൻ പോകുന്ന ഒരു വ്യവസായവും ഡയറക്റ്റ് സെല്ലിംഗ് ആയിരിക്കും എന്നാണ് ഫിക്കിയുടെ പഠന റിപ്പോർട്ട് പറയുന്നത്. അങ്ങനെ ഫിക്കി 2014 December 4 ഒരു കൺവെൻഷൻ നടത്തി, ഡയറക്റ്റ് 2014 എന്ന് പറഞ്ഞ്. അതിൽ നമ്മുടെ ഹോണറബിൾ യൂണിയൻ മിനിസ്റ്റർ രാംവിലാസ് പാസ്വാൻ, ഫിക്കിയുടെ പ്രസിഡൻറ്റ് സിദ്ധാർത്ഥ പിള്ള, സെക്രട്ടറി കേശവ് ദേശീയരാജു, ഇവരൊക്കെ പങ്കെടുത്ത ഒരു കൺവെൻഷനിൽ ഈ ബിസിനസ്സിനെ ഒരു നിയമപരമായ ബിസിനസ്സായി കൊണ്ടുവരാനായിട്ടുള്ളൊരു തീരുമാനമെടുക്കുകയും ഇന്ന് കേന്ദ്രത്തിൽ ഓൾറെഡി ഈ മേഖലയിൽ ഒരു ബില്ലിൻ്റെ കരട് രൂപരേഖ തയ്യാറായി കഴിഞ്ഞു. വരുന്ന ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു കേന്ദ്ര നിയമവും ഈ മേഖലയിൽ വരിക. എന്നാലും ഇനി ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ ഒരു ടോട്ടൽ ഓവർവ്യൂ എടുക്കുകയാണെങ്കിൽ ഇന്ന് 100+ രാജ്യങ്ങളിൽ വളരെ ശക്തമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത്. 92 ആൾക്കാർ ലോകം മുഴുവൻ ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. WFDSA വേൾഡ് ഫെഡറേഷൻ ഓഫ് ഡയറക്റ്റ് സെല്ലിംഗ് അസോസിയേഷൻ്റെ കണക്ക് പ്രകാരം 153 ബില്യൺ ടേൺഓവർ ഇപ്പോൾ നിലവിലുണ്ട്. ഇന്ത്യയിലെ 140 യൂണിവേഴ്സിറ്റികളിൽ ഇന്ന് ഡയറക്റ്റ് സെല്ലിംഗ് ഒരു പാഠ്യവിഷയമാണ്. ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ ഒരു പഠനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, അവരുടെ ടേൺഓവറിൻ്റെ 25% 2025 കൂടി വരാൻ പോകുന്ന മേഖല ഡയറക്റ്റ് സെല്ലിംഗ് ആയിരിക്കും എന്നാണ് ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ പഠനത്തിൽ പറയുന്നത്. ഇനി ഡയറക്റ്റ് സെല്ലിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ്. ഒന്ന്, ഇവിടെ നോ സെറ്റപ്പ് കോസ്റ്റ്. ഈ ബിസിനസ് തുടങ്ങാൻ യാതൊരു വിധത്തിലുള്ള പണമുടക്കവും ഇല്ല, അതുകൊണ്ട് തന്നെ ഇവിടെ നഷ്ടസാധ്യത. നോ ബോസ് ബിസിനസ്, നിങ്ങൾക്കിവിടെ ഒരു ബോസ് ഇല്ല. നോ ടൈം ലിമിറ്റ്, നിങ്ങൾ എത്ര സമയം ഏത് സമയത്ത് വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നു ആ സമയത്ത് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റും. മന്ത്ലി ടാർഗറ്റുകളില്ല, ഏരിയ ലിമിറ്റ് ഇല്ല, ഒരു അടിസ്ഥാന യോഗ്യത ഇതിന് വേണമെന്ന് പറയുന്നില്ല, ഈ എക്സ്പീരിയൻസ് ആവശ്യമില്ല, റിട്ടയർമെൻ്റ് ഇല്ല. സി, ഇന്ന് എൻ്റെ ജോലി ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയെപ്പറ്റി ഞാനിന്ന് സംസാരിച്ചു, ഡയറക്റ്റ് സെല്ലിംഗ് വ്യവസായത്തിൻ്റെ സാധ്യതകളെപ്പറ്റി പറഞ്ഞു, അതിൻ്റെ നിയമവശങ്ങളെപ്പറ്റി പറഞ്ഞു. ഇനി നിങ്ങൾ ഡയറക്റ്റ് സെല്ലിങ്ങുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിലവിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ രജിസ്ട്രേഷൻ എടുത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുക. എന്തായാലും എൻ്റെ ജോലി അങ്ങനെ ഒരു കമ്പനിയെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. വി ആർ പ്രൗഡ് ടു പ്രസൻറ്റ് ദ മോസ്റ്റ് പവർഫുൾ ആൻഡ് ലീഡിംഗ് ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി ഇൻ ഇന്ത്യ. കമ്പനിയുടെ പേര് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ്. മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്നുള്ളത് ഡൽഹി ആസ്ഥാനമായിട്ട് പ്രവർത്തനം ആരംഭിച്ച ഒരു മാർക്കറ്റിംഗ് കമ്പനിയാണ്. ഈ കമ്പനിക്ക് നിലവിൽ 4 ഓഫീസുകളുണ്ട്. അതിലൊരു റീജിയണൽ ഓഫീസ് പ്രവർത്തിക്കുന്നത് നമ്മുടെ കൊച്ചിയിലെ മരട് ന്യൂക്ലിയസ് മാളിലാണ്. അതുകൂടാതെ ഇന്ത്യയിലുടനീളം 600 പ്രൊഡക്റ്റ് ഔട്ട്ലെറ്റുകൾ ഈ കമ്പനിക്കുണ്ട്.
ഇനി ഈ കമ്പനി വിറ്റഴിക്കുന്ന ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ കേരള ഗവൺമെൻറ് 2015 July 29 ഒരു അസാധാരണ ഗസറ്റിലൂടെ ഈ ബിസിനസ്സിനൊരു ഗൈഡ്ലൈൻസ് കൊണ്ടുവന്നിരുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഡയറക്റ്റ് സെല്ലിംഗ് എന്നുള്ള വ്യവസായത്തെ ഒരു ഗൈഡ്ലൈൻ കൊണ്ട് നിയമവിധേയമാക്കുന്നത് നമ്മുടെ കേരളത്തിലാണ്. ആ ഗൈഡ്ലൈനിൽ പറയുന്ന പ്രധാനപ്പെട്ട പോയിൻറ്റുകൾ, വിറ്റഴിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് MRP ടാക്സ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വിറ്റഴിക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും MRP ടാക്സ് കൊടുത്തിട്ടാണ് നമുക്ക് കസ്റ്റമറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. മെമ്പർഷിപ്പ് ഫീ വാങ്ങാൻ പാടില്ല, രജിസ്ട്രേഷൻ ഫീ വാങ്ങാൻ പാടില്ല, റിന്യൂവൽ ഫീ വാങ്ങാൻ പാടില്ല, ഇതൊന്നും നമ്മുടെ കമ്പനി വാങ്ങുന്നില്ല. ഇൻസെൻറ്റീവ് ബേസ്ഡ് ഓൺ പ്രൊഡക്റ്റ് സെയിൽസ് ടേൺ ഓവർ, ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് ആനുപാതികമായിട്ടായിരിക്കണം വരുമാനം കൊടുക്കുന്നത്. നമ്മുടെ ബിസിനസ്സും അങ്ങനെ തന്നെയാണ്. ഇവിടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനാണ് വരുമാനം കൊടുക്കുന്നത്, അതല്ലാതെ ഈ ബിസിനസ്സിലേക്ക് നിങ്ങൾ ആൾക്കാരെ കൊണ്ടുവന്നതിനല്ല. നമ്മുടെ കമ്പനി 42 ഉൽപ്പന്നങ്ങളാണ് മാർക്കറ്റ് ചെയ്യുന്നത്. ഈ കമ്പനി ഗവൺമെൻറ്റിൻ്റെ നോംസ് പ്രകാരം വിറ്റഴിക്കപ്പെടുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 30 മണി ബാക്ക് ഗ്യാരണ്ടി കമ്പനി കൊടുക്കുന്നുണ്ട്. ഈ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ പ്രധാനമായിട്ടും 3 വരുന്ന ഉൽപ്പന്നങ്ങളാണ്. അതിലൊന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ വെൽനെസ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആയുർവേദ പ്രൊപ്രൈറ്ററി മെഡിസിൻസ് പറഞ്ഞുണ്ട്. രണ്ടാമത്തെ വിഭാഗത്തിൽ പേഴ്സണൽ കെയർ, നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന സോപ്പ് ഷാമ്പു പോലുള്ള ഉൽപ്പന്നങ്ങൾ. മൂന്നാമത്തെ വിഭാഗത്തിൽ പറയുന്നത് ഹോം കെയർ, ഡിറ്റർജൻറ്റ് ലിക്വിഡ്, പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ലിക്വിഡ്, ഫ്ലോർ വാഷ്, അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളൊക്കെയാണ് അതിനകത്ത് വരുന്നത്. ഇനി ഇതിൽ ഈ ഉൽപ്പന്നങ്ങളുടെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് കമ്പനിയുടെ ഒരു സ്ട്രോങ് R&D ഡിവിഷനാണ്. ഇന്ത്യയിലെയും വിദേശത്തെയുമായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് സയൻറ്റിസ്റ്റിൻ്റെ ഒരു പാനലാണ് നമ്മുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വിങ് കൈകാര്യം ചെയ്യുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട വ്യക്തി നമ്മുടെ R&D ഹെഡ് എന്ന് പറയുന്നത് ഡോക്ടർ DV അനന്ത നാരായണനാണ്. 42 പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ്. നിരവധി കമ്പനികളിൽ R&D ഹെഡായിട്ട് പ്രവർത്തിച്ച് പരിചയമുള്ള വ്യക്തി. ഇനി അദ്ദേഹത്തെ കൂടാതെ ഡോക്ടർ KC ഗൗണ്ടൻ, കോസ്മെറ്റിക് രംഗത്തെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന സയൻറ്റിസ്റ്റുമാരിലൊരാൾ, മിസ്റ്റർ KK രാജേഷ്, ഇദ്ദേഹം ഹിന്ദുസ്ഥാൻ യൂണിലിവർ നെറ്റ്വർക്സിൻ്റെ CEO ആയിരുന്നു, നമ്മുടെ പ്രൊജക്ട് ഹെഡ് അദ്ദേഹമാണ്. ഡോക്ടർ സത്യലാൽ പട്ടേൽ, മഹാരാഷ്ട്ര അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒഫീഷ്യൽ കൺസൾട്ടൻ്റ് ആണ് അദ്ദേഹം. നമ്മളെ അഗ്രോ ബേസ് പ്രൊഡക്റ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യുന്ന അദ്ദേഹമാണ്. ഡോക്ടർ പീറ്റർ ജോസ്ലി, ഇതൊരു ഇംഗ്ലണ്ട് സയൻറ്റിസ്റ്റാണ്. നിരവധി പേറ്റൻറ്റുകൾ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്റ്റീജിയസ് പ്രൊഡക്റ്റ് ഡയബാലൈഫ് എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ചെല്ലകുമാരസ്വാമി, അദ്ദേഹം ഒബീസിറ്റി മാനേജ്മെൻറ്റിന് ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായ സയൻറ്റിസ്റ്റാണ്. ഇവരെ കൂടാതെ 30 വരുന്ന സയൻറ്റിസ്റ്റുകളാണ് നമ്മുടെ ഈ പ്രൊഡക്റ്റുകളുടെ പിന്നിൽ പ്രവർത്തിച്ചത്. നമ്മുടെ കമ്പനി പ്രധാനമായിട്ടും 3 ബ്രാൻഡിലാണ് ഉൽപ്പന്നങ്ങൾ വരുന്നത്. എലമെൻസ് വെൽനെസ്, ഓൺ ആൻഡ് ഓൺ, അതുപോലെ തന്നെ MI ഹോം. ഈ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ നിരവധി സർട്ടിഫിക്കേഷൻസ് കരസ്ഥമാക്കിയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ്. FSSA ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ, GMP ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ്, റപ്റ്റക്കോസ് ബ്രെഡ് ലാബ്. ഈ റപ്റ്റക്കോസ് ബ്രെഡ് ലാബിൻ്റെ പ്രത്യേകത, അവരൊരു ഉൽപ്പന്നം സർട്ടിഫൈ ആണെങ്കിൽ ആ ഉൽപ്പന്നത്തിൽ ആ കമ്പനി പറയുന്ന ഇൻഗ്രീഡിയൻസ് പറയുന്ന മാത്രയിൽ ഉണ്ടെങ്കിൽ മാത്രമേ റപ്റ്റക്കോസ് ബ്രെഡ് ഒരു പ്രൊഡക്റ്റ് സർട്ടിഫൈ ചെയ്യൂ. നമ്മുടെ എലമെൻസ് വെൽനെസ്സിലുള്ള പേഴ്സണൽ കെയർ പ്രൊഡക്റ്റുകൾ സർട്ടിഫൈ ചെയ്തിരിക്കുന്നത് റപ്റ്റക്കോസ് ബ്രെഡ് ലാബ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട സർട്ടിഫിക്കേഷൻ ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷനാണ്. ആയുഷ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഒരു സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രി അടക്കമുണ്ട്, ശ്രീപദ് യശോ നായിക് എന്ന് പറഞ്ഞിട്ട്. ആയുഷിൻ്റെ ഫുൾ ഫോം ഇതാണ്, ആയുർവേദ യോഗ യുനാനി സിദ്ധ ഹോമിയോപ്പതി നാച്ചുറോപ്പതി. ഈ ഡിപ്പാർട്ട്മെൻറ്റ് നിലവിൽ നിന്നത് അലോപ്പതി ഒഴികെയുള്ള പാരമ്പര്യ ചികിത്സാവിധികളെ അതിനെ സംരക്ഷിക്കുന്നതിനും ആ മേഖലയിലെ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനും വേണ്ടിയാണ് ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റ് നിലവിൽ വരുന്നത്. ആയുഷ് പ്രീമിയം മാർക്കുള്ളൊരു പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ക്വാളിറ്റി വൈസ് ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്ട്സ് ആയിരിക്കും ആയുഷ് പ്രീമിയം മാർക്കിൽ വരുന്ന ഉൽപ്പന്നങ്ങൾ. നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന 16 ഉൽപ്പന്നങ്ങളുണ്ട്. ഈ 16 ഉൽപ്പന്നങ്ങളും ആയുഷ് പ്രീമിയം ബ്രാൻഡിൽ വരുന്ന ഉൽപ്പന്നങ്ങളാണ്. ഉൽപ്പന്നങ്ങളിലേക്ക് ഞാനൊന്ന് കടക്കാം. കഫ്നിൽ ചുമയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റാണ്. മൾട്ടിഗാർഡ് ബ്ലഡ് പ്യൂരിഫയർ, രക്തദൂഷ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ്. വുമൺ കമ്പാനിയൻ, സ്ത്രീകളുടെ ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾക്കുള്ള പ്രൊഡക്റ്റ്. ലിവഗെയിൻ, നമ്മുടെ കരളിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള പ്രൊഡക്റ്റ്. മാനശക്തിമാൻ, സെക്ഷ്വലി വീക്കായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ്. ഫൈറ്റ് സ്ട്രെസ്, ടെൻഷൻ സ്ട്രെസ് പോലുള്ള പ്രശ്നങ്ങൾക്കുള്ള പ്രൊഡക്റ്റ്. വെൽഹാർട്ട്, കൊളസ്ട്രോൾ ഹൃദയാരോഗ്യം സംരക്ഷിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ്. നോ വേദന ജെല്ല് ക്യാപ്സൂൾ, വേദന സംഹാരികളാണ്. ഇമ്മ്യൂണോ പ്ലസ്, ഇത് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അൾസർ, സ്റ്റമിഡ് അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങൾ.
വൂണ്ട് ഹീലിംഗ് ക്രീം, മുറിവിനും പൊള്ളലിനുമൊക്കെ പറ്റാൻ പറ്റുന്ന ക്രീം, ചാമ്പ്യൻ എന്ന് പറയുന്ന മൾട്ടി പർപ്പസ് തൈലം, ബിലോ 37 പനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ്, ഡെയിലി ഡീടോക്സ് ഡീടോക്സിഫയറാണ്. പേഴ്സണൽ കെയറിൽ നമുക്ക് ഫ്രഷോ ഗാർഡ് എന്ന് പറഞ്ഞ ടൂത്ത്പേസ്റ്റുകളുണ്ട്, ഗ്രാമ്പൂണ്ട് ഓയിൽ പറഞ്ഞതാണ്, ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂ, അത് ചെമ്പരത്തിയും നാരങ്ങയും ടീ ട്രീ ഓയിലും ഒക്കെയാണ്. കംപ്ലീറ്റ് കെയർ ഷാമ്പൂ, മുടിക്ക് പൂർണ്ണ ആരോഗ്യം കൊടുക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ്, മൾട്ടി ആക്ഷൻ ഫെയർനെസ് ഫോമുല, റേഡിയൻ ഗ്ലോ ഫേസ് വാഷ്, കവച് പ്രാഷ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ്, 95 എന്ന് പറഞ്ഞ പ്രീമിയം ഹെൽത്ത് ഡ്രിങ്ക് ആൻറ്റി ഓക്സിഡൻറ്റ് വിഭാഗത്തിൽ വരുന്ന പ്രൊഡക്റ്റാണ്, ബ്രാൻസിക് ലബോറട്ടറീസ് ലണ്ടൻ സർട്ടിഫൈ ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റാണ്. നെക്സ്റ്റ് വന്നിട്ട് ന്യൂട്രലൈഫ്, ഒരു ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റാണ്, സ്പൈർലിന ഗോൾഡ്, ഇതൊരു സൂപ്പർ ഫുഡാണ്. ഡയബാലിഫ്, ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ്, ഹെർബൽ ടൂത്ത്പേസ്റ്റ്, 100% വെജിറ്റേറിയൻ ആയിട്ടുള്ള ടൂത്ത്പേസ്റ്റ്, അതുപോലെ തന്നെ ഒരു 4 ടൈപ്പിലുള്ള സോപ്പ്, മഹാബൃംഗറ എന്ന് പറഞ്ഞ ഹെയർ ഓയിൽ. ഇത്രയാണ് ഉൽപ്പന്നങ്ങൾ. ഇനി ഇവിടെ നിങ്ങളൊരു അരമണിക്കൂർ ചിലവഴിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ലാഭം? ഒന്നാമത്തെ ആനുകൂല്യം, നമുക്ക് ഈ കമ്പനി വിറ്റഴിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഡിസ്കൗണ്ട് പ്രൈസിൽ വാങ്ങാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കമ്പനി നമുക്കിവിടെ തരുന്നു. 2, റീറ്റെയിൽ പ്രോഫിറ്റ് വാങ്ങാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കമ്പനി നമുക്ക് എടുക്കുന്നു. 3, ഈ ബിസിനസ് ലോകം മുഴുവൻ ബിൽഡ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരവും കമ്പനി ഇവിടെ തരുന്നുണ്ട്. ഇനി ഈ കമ്പനിയിൽ നിങ്ങളൊരു ഡിസ്ട്രിബ്യൂട്ടർ ആവാനാണ് കമ്പനി ആവശ്യപ്പെടുന്നത്. ഡിസ്ട്രിബ്യൂട്ടർ ആവാൻ നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്ട്രിബ്യൂട്ടർ ആവാൻ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഈ കമ്പനിയുടെ വെബ്സൈറ്റിൽ കയറുക, നമ്മളുടെ പേരും ഡീറ്റെയിൽസും രജിസ്റ്റർ ചെയ്യുക. 2 ജോലി, പർച്ചേസ് സം പ്രൊഡക്ട്സ്, ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ ചോയ്സിന് വാങ്ങിക്കുക. 3 ജോലി, ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക, ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും റെക്കമെൻഡ് ചെയ്യുക. അങ്ങനെ നിങ്ങളൊരു ഡിസ്ട്രിബ്യൂട്ടർ ആകുമ്പോൾ 9 ടൈപ്പ് ബെനഫിറ്റ് നിങ്ങൾക്കിവിടെ കമ്പനി തരുന്നുണ്ട്. റീറ്റെയിൽ പ്രോഫിറ്റ്, സെയിൽസ് ടേൺഓവർ ബോണസ്, അങ്ങനെ നിരവധി വരുമാന മേഖലയുണ്ട്. എല്ലാം ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, 1-2 പ്രധാനപ്പെട്ട വരുമാന മേഖലകളെ ഞാൻ ഒന്ന് പരിചയപ്പെടുന്നു. അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പുതുതായി നിങ്ങളൊന്നും ചെയ്യേണ്ട, ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊന്നും സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ആലോചിക്കും, ഇത്രയും നാളും നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്? നമ്മുടെ ചെറുപ്പത്തിലെ മുതലുള്ള ശീലമാണ്, നമ്മൾ ഉൽപ്പന്നങ്ങൾ വാങ്ങും, നല്ലതാണെങ്കിൽ നമ്മൾ നമ്മുടെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഒക്കെ പറയാറുണ്ട്. അത് തന്നെയേ ഇവിടെ പറയാനുള്ളൂ. അപ്പോൾ ഡോണ്ട് ചേഞ്ച് യുവർ ഹാബിറ്റ്സ് ഓഫ് പർച്ചേസിങ് ആൻഡ് റെക്കമെൻഡിങ്, ജസ്റ്റ് ചേഞ്ച് ദ ഷോപ്പ് ആൻഡ് ബ്രാൻഡ്. മനുഷ്യ സഹജമായൊരു വികാരമാണ് ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും അത് റെക്കമെൻഡ് ചെയ്യുന്നത്. ആ ഒരു ഹാബിറ്റിനെ നിങ്ങൾ മാറ്റണ്ട, നിങ്ങളുടെ കടയും നിങ്ങളുടെ ബ്രാൻഡും ഒന്ന് മാറ്റാണ് പറഞ്ഞത്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആദ്യത്തെ ബെനിഫിറ്റ് റീറ്റെയിൽ പ്രോഫിറ്റ്. റീറ്റെയിൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങളൊരു 15,000 രൂപയ്ക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങുകയാണെങ്കിൽ ആ ഉൽപ്പന്നങ്ങളുടെ MRP ഏകദേശം 21,000 രൂപയോളം വരും, ഒരു 6,000 രൂപയോളം നിങ്ങൾക്ക് ലാഭം കിട്ടും. അതല്ല, നിങ്ങളൊരു 25,000 രൂപയ്ക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഒരു 35,000 രൂപയോളം MRP കിട്ടും, നിങ്ങൾക്കൊരു 10,000 രൂപയോളം നിങ്ങൾക്ക് ലാഭം കിട്ടും. അങ്ങനെ നമ്മൾ എത്ര കൂടുതൽ വാങ്ങിക്കുന്നു അത്രയും കൂടുതൽ ലാഭം കിട്ടും. അതായത് നമ്മുടെ റീറ്റെയിൽ പ്രോഫിറ്റ് വരുന്നത് 10% മുതൽ 30% വരെയാണ് നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ റീറ്റെയിൽ പ്രോഫിറ്റ് ഉള്ളത്. 2 സെയിൽസ് ടേൺ ഓവർ ബോണസ്. സെയിൽസ് ടേൺ ഓവർ ബോണസ് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ തന്നെ ബ്രാഞ്ചസ് തുടങ്ങാനാണ് പറയാം. നമ്മളൊരു സ്ഥാപനം തുടങ്ങി, ആ സ്ഥാപനം സക്സസ്ഫുൾ ആകുമ്പോൾ നമ്മൾ അതിൻ്റെ ബ്രാഞ്ചുകൾ തുടങ്ങുന്ന പോലെ ഇവിടെ ബ്രാഞ്ചസ് തുടങ്ങണം. ഏറ്റവും കുറഞ്ഞത് 2 ബ്രാഞ്ചെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവണം. അതിനെ ഓർഗനൈസേഷൻ 1 ഓർഗനൈസേഷൻ 2 വിളിക്കാം. ഓർഗനൈസേഷൻ 1 ഒരു അനിലും ബിനോയും, അപ്പുറത്ത് ഓർഗനൈസേഷൻ 2 ഒരു സെലിനും ഡിക്സനും എഡീസണും, 3 വന്നു എന്ന് വിചാരിക്കുക. അനിലും ബിനോയും കൂടെ ഒരു 10,000 ബിസിനസ് വോളിയം ചെയ്തു വിചാരിക്കുക. 10,000 ബിസിനസ് വോളിയം എന്ന് പറയുമ്പോൾ അവർ വാങ്ങിയ തുകയുടെ 75% ബിസിനസ് വോളിയം. അതായത് ഒരു 10,000 രൂപയ്ക്ക് വാങ്ങിയാൽ 7,500 ബിസിനസ് വോളിയം വരും. ഇപ്പോൾ ഇവിടെ ഞാൻ 10,000 ബിസിനസ് വോളിയം എന്നാണ് കാണിച്ചിരിക്കുന്നത്. ദാറ്റ് മീൻസ് അവരൊരു 14,000 രൂപയുടെ ഉൽപ്പന്നം വാങ്ങിയിട്ടുണ്ട്. ഇപ്പുറത്ത് ഇവർ 3 കൂടെ ഒരു 10,000 BV ചെയ്തിട്ടുണ്ട്. ടോട്ടൽ ഏകദേശം ഒരു 28,000 രൂപയുടെ കച്ചവടം കമ്പനിയിൽ നടന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും കമ്പനിക്ക് ലാഭമുണ്ടാവും. ആ കച്ചവടം നടന്നിരിക്കുന്നത് നിങ്ങൾ വഴിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും അതിൻ്റെ ഒരു പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജിന് അർഹനാണ്. അതിങ്ങനെയാണ് 2 കൂടെ നടക്കുന്ന കോമണായിട്ട് നടക്കുന്ന ബിസിനസ്സിൻ്റെ 12%. അതായത് ബിസിനസ് വോളിയത്തിൻ്റെ 12% എന്ന് പറയുമ്പോൾ 10,000 12% 1,200 രൂപ നമ്മുടെ വരുമാനമായിട്ട് എടുക്കും. ഇനി ഒരു പർട്ടിക്കുലർ ആഴ്ചയിൽ ഇവരുടെ കച്ചവടം കൂടി ഒരു 20,000 ബിസിനസ് വോളിയോ ഓർഗനൈസേഷൻ 1 20,000 ബിസിനസ് വോളിയോ ഓർഗനൈസേഷൻ 2 നടക്കുകയാണെങ്കിൽ ആ 20,000 12% 2,400 രൂപ നമ്മുടെ വരുമാനമായിട്ട് വെച്ചു. ഇനി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ബിസിനസ് കൂടി ഓർഗനൈസേഷൻ 1 ഒരു 100,000 ബിസിനസ് വോളിയവും ഓർഗനൈസേഷൻ 2 ഒരു 200,000 ബിസിനസ് വോളിയവും നടന്നു വിചാരിക്കുക.
ഇത്രയും നേരം ഞാൻ പറഞ്ഞത് രണ്ട് സ്ഥലത്തും ഒരേപോലെ നടക്കുന്ന ബിസിനസ് പോളിത്തെ പറ്റി. ഇപ്പോൾ രണ്ട് സ്ഥലത്തും വ്യത്യസ്തമായ ആളാണെങ്കിൽ അങ്ങനെ നടന്നാൽ എന്ത് സംഭവിക്കും? അങ്ങനെ നടക്കുകയാണെങ്കിൽ എവിടെയാണോ കുറവ് ബിസിനസ് പോളി നടന്നത് അതിൻ്റെ 12%. ഇവിടെ ഇപ്പോൾ 100,000 കുറവായിട്ട് നടന്നിരിക്കുന്നത്. ആ 100,000 12% 12,000 രൂപ നമ്മുടെ വരുമാനമായിട്ട് അച്ചു. അപ്പോൾ നമുക്കൊരു സംശയം തോന്നാം, ഇവിടെ 100,000 നമ്മൾ ഓർഗനൈസേഷൻ 2 കൂടുതൽ ചെയ്തിട്ടുണ്ട്, അത് നഷ്ടപ്പെട്ടു പോകും. ഒരിക്കലും അത് നഷ്ടപ്പെട്ടു പോകില്ല, അത് അടുത്ത ആഴ്ചയിലേക്കോ അടുത്ത മാസത്തേക്കോ ക്യാരി ഫോർവേഡ് ചെയ്യും എന്ന് അതിന് ആനുപാതികമായിട്ട് ഇപ്പുറത്ത് കച്ചവടം വരുന്നു, അപ്പോൾ അത് കമ്പനി റിലീസ് ചെയ്യും. ഉദാഹരണത്തിന് ഇവിടെ 500,000 ബിസിനസ് വോളിയും അപ്പുറത്ത് 400,000 ബിസിനസ് വോളിയും നടന്നിരിക്കും. നേരത്തെ ഉണ്ടായിരുന്ന 100,000 കൂടെ ആഡ് ചെയ്യും, അങ്ങനെ ടോട്ടൽ 500,000 മാക്സിമം ബിസിനസ് വോളിയമായിട്ട് കണക്കാക്കും. അതിൻ്റെ 12% 60,000 രൂപ നമുക്ക് വരുവാനായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നാം ഇതെങ്ങനെയാണ് ഇങ്ങനെ കച്ചവടം കൂടുന്നത്. ഇവിടെ നമ്മൾക്ക് കിട്ടിയ അതേ ഓപ്പർച്യൂണിറ്റി തന്നെയാണ് നമ്മൾ പരിചയപ്പെടുത്തിയ ആൾക്കാർക്ക് കിട്ടി. അവരും പുതിയ ആൾക്കാരെ കൊണ്ടുവന്നപ്പോൾ, അവരിലൂടെ വീണ്ടും പുതിയ ആൾക്കാർ വന്നപ്പോൾ, അങ്ങനെ നമ്മുടെ ടീം വളരുമ്പോൾ ഒരു 1,000,000 ബിസിനസ് വോളിയോ ഓർഗനൈസേഷൻ 1 ഒരു 1,000,000 ബിസിനസ് വോളിയോ ഓർഗനൈസേഷൻ 2 നടക്കുകയാണെങ്കിൽ അതിൻ്റെ 12% 120,000 രൂപ നമ്മുടെ ഇൻസെൻറ്റീവായിട്ട് കമ്പനി നമുക്ക് അയച്ചു തരും. ഇതെങ്ങനെയാണ് ഇത്രയും വരുമാനം കൊടുക്കുന്നതെന്ന് പലർക്കും സംശയം തോന്നാം. ഇതിൻ്റെ തുടക്കത്തിലെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ ഒരു ഉൽപ്പന്നത്തിൻ്റെ 60% തുകയും മാർക്കറ്റിംഗ് കോസ്റ്റായിട്ടായിട്ട് മാറ്റി വയ്ക്കുന്നത്. ഇവിടെയും മാർക്കറ്റിംഗ് കോസ്റ്റായിട്ട് മാറ്റി വയ്ക്കുന്ന തുകയാണ് നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കമ്പനി റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അത് ഒരിക്കലും കമ്പനിക്ക് അതിൽ കൂടുതൽ കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കമ്പനി ഒരാഴ്ചയിൽ കിട്ടാവുന്ന പരമാവധി വരുമാനത്തിനെ ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ പറയുക സീലിംഗ് എന്നാണ്. അത് 1,750,000 ബിസിനസ് വോളിയത്തിൻ്റെ 12% 2,10,000 രൂപ ഒരാഴ്ചയിൽ. ഒരാഴ്ചയിൽ 2,10,000 എന്ന് പറയുമ്പോൾ ഒരു മാസം 4 840,000 രൂപ വരെ വാങ്ങാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. എനിവേ, ഇത്രയും നേരം എന്നെ ശ്രവിച്ച നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. താങ്ക്.